നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഓരോ മണ്ഡലങ്ങളുടെയും സാഹചര്യവും സാധ്യതയും പരിശോധിക്കുകയാണ് ഞങ്ങൾ. ഇന്ന് കോട്ടയം മണ്ഡലമാണ്. പ്രളയകാലത്ത് കലങ്ങിമറിയുന്ന മീനച്ചലാർ പോലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോട്ടയം. യു ഡി എഫ് ജയിക്കുമെന്ന് മുൻപ് കണ്ണുമടച്ച് പറയുമായിരുന്ന മണ്ഡലത്തിൽ കാറ്റും കോളും നിറച്ചത് ജോസ് കെ മാണിയുടെ ഇടത് പ്രവേശനത്തോടെ രൂപപ്പെട്ട സവിശേഷ രാഷ്ട്രീയ സാഹചര്യമാണ്. യു ഡി എഫിൻ്റെ പൊന്നാപുരം കോട്ടയായ കോട്ടയത്തിൻ്റെ ഓളങ്ങൾ ഏത് ദിക്കിലേക്കാകും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസ്സുകാർ ആളുമർദ്ദവും നൽകി ഒപ്പം നിർത്തി വിജയിപ്പിച്ച തോമസ് ചാഴിക്കാടൻ മുന്നണി മാറ്റത്തോടെ ഇപ്പോൾ മറുവശത്താണ്. എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന കോട്ടയത്ത് ചാഴികാടൻ 3 മാസം മുന്നേ ഒരുക്കം തുടങ്ങി. സീറ്റ് ജോസഫ് വിഭാഗത്തിനായതിനാൽ ജോസ് ജോസഫ് പോര് ഉറപ്പായിട്ടുമുണ്ട്. എൻ ഡി എയിൽ ബി ഡി ജെ എസ് കോട്ടയം ചോദിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിലെ പി സി തോമസ് മത്സരിച്ച കോട്ടയം സീറ്റ് ബി ജെ പി ഏറ്റെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പൊതു സ്വതന്ത്രനായി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഗുണകരമാകും എന്ന ചിന്ത എൻ ഡി എ നേതൃത്വത്തിൽ ഉണ്ട്. ഇനി ചരിത്രം നമുക്ക് നോക്കാം. കൂടുതൽ തവണ യു ഡി എഫിനെ ജയിപ്പിച്ച ചരിത്രമാണ് കോട്ടയത്തിന്. 1952 മുതലുള്ള തിരഞ്ഞെടുപ്പുകളിൽ 12 തവണയും കോട്ടയം യു ഡി എഫിനൊപ്പം നിന്നു. എന്നാൽ യുവാക്കളെയും പുതുമുഖങ്ങളെയും ഒക്കെ പാർട്ടി നോക്കാതെ വരിച്ച ചരിത്രവുമുണ്ട്. രമേശ് ചെന്നിത്തലയും സുരേഷ് കുറുപ്പും പുതുമുഖങ്ങളായി എത്തി ഡൽഹിക്ക് വണ്ടി കയറിയവരാണ് കോട്ടയത്ത് നിന്നും. ഇനി മണ്ഡലത്തിൻ്റെ ഘടന നോക്കാം നമുക്ക്. 2009 മണ്ഡലത്തിൻ്റെ ഘടന മാറി. മൂവാറ്റുപുഴ ഇല്ലാതായപ്പോൾ പിറവവും പാലായും കോട്ടയത്തേക്ക് ചേർന്നു. പകരം ചങ്ങനാശ്ശേരി മാവേലിക്കരയിലേക്ക് പോയി. 2014 120,000 വോട്ടുകൾക്ക് ജോസ് കെ മാണി ജയിച്ച മണ്ഡലത്തിൽ ചാഴികാടൻ 106,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തി. ഇനി മണ്ഡലത്തിൻ്റെ സ്വഭാവം പരിശോധിക്കാം നമുക്ക്. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം ഇടതിന് കരുത്തായി. ജോസിൻ്റെ മുന്നണി മാറ്റത്തോടെ പിന്നീട് വന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോട്ടയം മെല്ലെ ഇടത്തേക്ക് ചാഞ്ഞു. കേരള കോൺഗ്രസിൻ്റെ കരുത്തും എൽ ഡി എഫിൻ്റെ കേഡർ വോട്ടുകളും ചാഴികാടൻ്റെ മണ്ഡലത്തിലെ സുപരിചിതത്വവുമാണ് എൽ ഡി എഫിൻ്റെ തുറുപ്പ് ചീട്ട്. ഇനി മണ്ഡലത്തിലെ വോട്ട് ഷെയർ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നോക്കാം. കാരണം അത് നിർണായകമാണ്. ജാതിമത ചിന്തകൾക്ക് എതിരെ പരസ്യമായി സംസാരിക്കുന്നവരാണ് നമ്മൾ മലയാളികളെങ്കിലും മനസ്സിലും വോട്ടിങ്ങിലും അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ക്രിസ്ത്യൻ വോട്ടുകളാണ് നിർണായകമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പുറമേ ഈഴവ നായർ വോട്ടുകളും കോട്ടയത്ത് ജയപരാജയങ്ങളെ നിർണ്ണയിക്കും. ഹൈന്ദവ വിഭാഗത്തിന് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ നായർ ഈഴവ സമുദായങ്ങളിൽ നിന്ന് വർഷങ്ങളായി ഒരാളെപ്പോലും പരിഗണിക്കാത്തതിൽ ഇരു സമുദായങ്ങൾക്കും അതൃപ്തിയുണ്ട്. എസ് എൻ ഡി പി യോഗത്തിന് ശക്തമായ വേരുകളുള്ള മണ്ഡലം കൂടിയാണ് കോട്ടയം. കത്തോലിക്ക വോട്ടുകൾക്ക് പുറമേ ഓർത്തഡോക്സ് യാക്കോബായ വോട്ടുകളും നിർണായകമാണ് ഇവിടെ. പ്രത്യക്ഷത്തിൽ ഇടതിന് മുൻതൂക്കമുണ്ടെങ്കിലും യു ഡി എഫിനും പ്രതീക്ഷിക്കുവാൻ വകയുണ്ട് ഇവിടെ. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ സിംഹ നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് മേൽക്കൈ. കോട്ടയം ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ പിറവവും ഉൾപ്പെടുന്നതാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം. ഇതിൽ കോട്ടയം, കടുത്തുരുത്തി, പാല, പുതുപ്പള്ളി, പിറവം നിയമസഭാ മണ്ഡലങ്ങൾ യു ഡി എഫിൻ്റേതും ഏറ്റുമാനൂർ വൈക്കം മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പവുമാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയൂമന് ലഭിച്ച റെക്കോർഡ് ഭൂരിപക്ഷം ജില്ലയിലെ യു ഡി എഫ് ക്യാമ്പിന് ജീവശ്വാസവുമായി. ഇനി പ്രചാരണ വേളയിൽ ഏറ്റവും ശക്തമായി ഉയർന്നു വന്ന് ചർച്ചയാകാൻ സാധ്യതയുള്ള വിഷയങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയായ കോട്ടയത്ത് റബ്ബർ എന്നും പ്രചാരണ വിഷയമാണ്. 250 രൂപ താങ്ങുവില നൽകാം എന്ന എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലനിൽക്കെ 170 രൂപ മാത്രം നൽകുന്നതിൽ ജോസ് കെ മാണിക്ക് അതൃപ്തിയുണ്ട്. റബ്ബർ സബ്സിഡി വിതരണവും ത്രിശങ്കുവിലായത് ജോസ് വിഭാഗത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇതിനിടെയാണ് റബ്ബർ വില 300 രൂപയാക്കണമെന്ന ആവശ്യവുമായി ജോസ് വിഭാഗം പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയത്. പടിഞ്ഞാറൻ മേഖലയുടെ നട്ടെല്ലായ നെൽകർഷകരുടെ പ്രശ്നവും ചർച്ചയാകും. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഓർത്തഡോക്സ് യാക്കോബായ തർക്കവും അതത് മേഖലകളിൽ സജീവമായി നിൽക്കും. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിലും മറുപക്ഷത്ത് അങ്ങനെയല്ല. അവിടെയൊക്കെ അണിയറയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാണ്. മുൻ എം പിമാരായ ഫ്രാൻസിസ് ജോർജ്, പി സി തോമസ്, മോൻസ് ജോസഫ് എം എൽ എ, അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, കെ എം മാണിയുടെ മരുമകൻ എം പി ജോസഫ്, പി ജെ ജോസഫിൻ്റെ മകൻ അനൂപ് ജോസഫ് എന്ന് ഇവരുടെ പേരുകളും ജോസഫ് വിഭാഗത്തിനുള്ളിൽ ഉയരുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്
ചിഹ്നം നഷ്ടപ്പെട്ട് പെരുവഴിയിലായ ജോസഫിനെ കൂടെ കൂട്ടി ജീവൻ രക്ഷക മരുന്ന് നൽകിയ പി സി തോമസിനെ കോട്ടയം സീറ്റ് ഒരുപാട് മോഹിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ 2019 തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന തോമസിനെ ഇക്കുറി UDF സ്ഥാനാർത്ഥിയാക്കിയാൽ ദോഷമാകും എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. BDJS സീറ്റ് ഏറ്റെടുത്താൽ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, ട്രഷറർ AG തങ്കപ്പൻ എന്നിവരുടെ പേരുകളാണ് പ്രഥമ പരിഗണന നേടിയിരിക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ കടുത്ത പോരാട്ടം നടത്തിയതും SNDP യോഗത്തിൻ്റെ നേതൃനിരയിലുള്ള പ്രവർത്തനങ്ങളുമാണ് AG തങ്കപ്പൻ്റെ കരുത്ത്. BJP മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗം B രാധാകൃഷ്ണ മേനോൻ, ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ എന്നിവർക്കാകും സാധ്യതയെന്നാണ് പറയുന്നത്. PC ജോർജിനെ കോട്ടയത്ത് മത്സരിപ്പിക്കണം എന്ന ചർച്ചയും NDA ക്യാമ്പിൽ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇനി ഓരോ മുന്നണിയിലെയും നേതാക്കളുടെ അവകാശവാദങ്ങൾ കൂടി നമുക്ക് നോക്കാം. MP ഫണ്ട് മുഴുവനും വിനിയോഗിച്ചു എന്നതാണ് LDFിൻ്റെ ഒരു അവകാശവാദം. മുഴുവൻ ഫണ്ടും ഉപയോഗിച്ചു എന്നത് തോമസ് ചാഴിക്കാടനും LDFും ഉയർത്തിക്കാട്ടുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. MP ഫണ്ട് വിനിയോഗത്തിൽ ഒന്നാമതായതിൽ അഭിമാനമുണ്ട്. കോട്ടയത്തെ ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാക്കി 283 പദ്ധതികൾക്കായി ആകെ 17 കോടിയിൽ അധികം രൂപ ചെലവഴിച്ചു. വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിനായി 938 കോടി രൂപയും ചെലവഴിച്ചു. പുതിയ റീജിയണൽ പാസ്പോർട്ട് ഓഫീസും യാഥാർത്ഥ്യമാക്കിയെന്ന് തോമസ് ചാഴികാടൻ MP പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തിൻ്റെ നേട്ടം MP ഏറ്റെടുക്കുകയാണ്, ചാഴികാടൻ ഏറ്റെടുക്കുകയാണ് എന്നാണ് BJPയുടെ പ്രതികരണം. റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനവും പാത ഇരട്ടിപ്പിക്കലും എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടമാണ്. ആധുനിക പാസ്പോർട്ട് ഓഫീസ് എത്തിച്ചത് കേന്ദ്രമന്ത്രി V. മുരളീധരനാണ്. ജോസ് കെ മാണി MP ആയിരുന്നപ്പോൾ മണ്ഡലത്തിനായി എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് BJP കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവസരം പാഴാക്കിയ MP ആണ് തോമസ് ചാഴികാടൻ എന്ന് UDFും ആരോപിക്കുന്നു. ഇടത് മുന്നണിയുടെ ഭാഗമായ MP ഒട്ടേറെ കാര്യങ്ങൾ നേടിയെടുക്കാമായിരുന്നു എങ്കിലും ചെറുവിരൽ പോലും അനക്കിയില്ല. റബ്ബർ വിലയിടിവ് തടയുവാൻ ശ്രമിച്ചില്ല. സയൻസ് സിറ്റി അസ്ഥികൂടമായി നിൽക്കുകയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനും പാലായിലെ IIIT മുന്നോട്ട് പോയില്ല എന്ന് UDF ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസും പറയുന്നുണ്ട്. 2019 വോട്ട് നില കൂടി നമുക്ക് നോക്കി അവസാനിപ്പിക്കാം. തോമസ് ചാഴികാടൻ കോൺഗ്രസ് എമ്മിന് വേണ്ടി മത്സരിച്ചു. അന്ന് അദ്ദേഹം UDFിൻ്റെ ഭാഗമായിരുന്നു. 421,046 വോട്ടുകൾ ആണ് അദ്ദേഹം അന്ന് ആകെ നേടിയത്. വൻ വിജയവും നേടി. തൊട്ടടുത്ത സ്ഥാനാർത്ഥി CPMൻ്റെ VN വാസവനായിരുന്നു. 314,787 വോട്ടുകളാണ് വാസവൻ നേടിയത്. മൂന്നാം സ്ഥാനത്ത് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച PC തോമസ് ആയിരുന്നു. അദ്ദേഹം 155,135 വോട്ടുകളാണെന്ന് നേടിയത്. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ LDFിന് പ്രാണവായുവാണ് മാണി കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ പകരുക എന്നാണ് കരുതുന്നത്. കാരണം വലിയ രീതിയിൽ ആൻറ്റി ഇൻകംബൻസി നിൽക്കുന്നുണ്ട്, ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വലിയ തിരിച്ചടി ഇക്കുറിയും LDFിന് നേരിടേണ്ടി വരും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നത്. അപ്പോൾ അതിന് ഒരു പരിധിവരെ തടയിടുവാൻ ജോസ് കെ മാണിയുടെ വരവ് LDFിനെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ജോസിൻ്റെയും കൂട്ടരുടെയും വരവ് ഇടതുപക്ഷത്തിന് കോട്ടയത്ത് എന്തായാലും മുൻതൂക്കം നൽകുന്നുണ്ട്. സമീപ ജില്ലകളിലേക്കും ആ ഒരു മുൻതൂക്കത്തിൻ്റെ പ്രഭാവം പ്രതിഫലിക്കും വോട്ടിങ്ങിൽ എന്നും പറയുന്നുണ്ട്, പത്തനംതിട്ട പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ഒരു സീറ്റിൽ ഒതുങ്ങില്ല ഇക്കുറി LDF. ആ ഒരു അക്കൗണ്ടിലേക്ക് കോട്ടയവും കടന്നു വരും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു 5 സീറ്റ് വരെ ഇക്കുറി നേടാം എന്ന് വിലയിരുത്തുന്നവരുടെ അക്കൗണ്ടിൽ കോട്ടയവും ഉണ്ടാകും.